നമസ്കാരം കൂട്ടുകാരെ, ഗോൾഡ് വിന്നർ പ്രസൻസ് മാസ്റ്റർ ഷെഫ് പിള്ള വൺ മിനിറ്റ് ബ്രേക്ക്ഫാസ്റ്റ് പാർട്ണർ ഗ്രെയിൻ ആൻഡ് ഗ്രേസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എന്നത്തെ പോലെ ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. ഇന്നത്തെ ഗസ്റ്റ് റിയ സൈറ. നമസ്കാരം. കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. എനിക്കും ഒരുപാട് സന്തോഷം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം സുഖം, സന്തോഷം, സമാധാനം. ഇപ്പോഴത്തെ ഏറ്റവും ഈ അടുത്ത സമയത്ത് ഒരു മലയാളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടൊരു സിനിമയിലൊരു നായിക റിയയുടെ ശബ്ദത്തിൽ കൂടെ നമ്മൾ കേട്ടു. അതിനകത്ത് ഞാനൊരു ഭാഗമാണ്. ഞാനത് പറയാനൊക്കെ വിജയിച്ച സിനിമയുടെ ക്രൂ മെമ്പേഴ്സ്. നേരിന്റെ വിജയം ഇതിലൂടെ ഇപ്പോഴും എനിക്കാണെങ്കിൽ എനിക്ക് വിശ്വസിക്കാനാവാത്ത രീതിയിൽ ചെറിയൊരു റോളാണെങ്കിൽ അടിപൊളിയായിരുന്നു. നല്ല രസം, നമ്മളൊക്കെ ഭയങ്കര സർപ്രൈസ്ഡ് ആയി കണ്ടപ്പോ. കാരണം നമ്മൾ നോർമലി അങ്ങനെ സിനിമയിൽ അങ്ങനെ കണ്ടിട്ടില്ല. നമ്മളിങ്ങനെ അപ്പൊ എനിക്ക് വരുന്ന സ്ക്രീൻഷോട്ട് ഫോട്ടോ തിയേറ്ററിൽ നിന്ന് കണ്ട ആ സിനിമ റിലീസായ ദിവസമൊക്കെ എനിക്ക് വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലും അതിന്റെ പെട്ടെന്ന് ആളുകൾ കണ്ട് തിരിച്ചറിഞ്ഞിട്ട് ഫോട്ടോ ഒക്കെ എനിക്ക് അയച്ച് സ്റ്റോറി ഒക്കെ. ഇപ്പൊ ഒ ടി ടി വന്നപ്പോ അതിന്റെ ഇരട്ടിയായി. തിയേറ്ററിൽ കാണുന്നതിനെക്കാട്ടി കൂടുതൽ ആളുകളായിരിക്കും കാണാൻ പറ്റാത്തവരൊക്കെ ഇപ്പൊ ഒ ടി ടിയിൽ കണ്ടിട്ട് നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ട്. ഈവൻ എനിക്കാണെങ്കിലും ഞാനും അതിലൊരു ഒരു ഭാഗമാണ്. പ്രിയമണിയുടെ ആ ഒരു ക്യാരക്ടർ അതിനകത്ത് ആ സിനിമയിൽ അത്രയും ഭയങ്കരമായിട്ട് നിൽക്കുന്നു. അതിന് ആ സിനിമ ഇത് എങ്ങനെയായിരുന്നു കംപ്ലീറ്റ് സ്റ്റോറി മനസ്സിലാക്കിയിട്ട് ആ കഥാപാത്രം ചെയ്യുന്ന രീതിയിൽ? കാരണം ശബ്ദമാണല്ലോ എല്ലാം, എത്ര ഫൈനൽ ആ ഒരു പഞ്ച് കിട്ടുക പൂർണ്ണമാവുന്നത് നമ്മൾക്ക് ആ ശബ്ദോടെ കേട്ട ആ ഒരു ഇത് വരും. അപ്പൊ അത് അഭിനയിക്കുന്നതിന് തുല്യം തന്നെയല്ലേ? ഞാനും ഡബിലൊക്കെ പോയിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഏറ്റവും വലിയ പണി ഇത് ഡബിങ് ആണ്. അഭിനയിക്കുന്നത് കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു, എനിക്ക് ഫീൽ ചെയ്ത കാര്യമായിട്ടോ, കുറച്ചും കൂടെ എളുപ്പമാണ് അഭിനയം. ഡബിങ് എന്ന് പറയുമ്പോ അതേ ഇമോഷൻസ് നമ്മൾ കൺവേ ചെയ്യാണ്. നമ്മൾ ആ ആർട്ടിസ്റ്റിനെ പോലെ നമ്മളും അഭിനയിക്കുകയാണ്. കാരണം അത് നമ്മുടെ മുഖം ഭാവങ്ങൾ വരുന്നില്ലെങ്കിൽ നമുക്ക് ആ ഭാവം വന്നാലേ ശബ്ദം അതുപോലെ. ചിത്ര സാറൊക്കെ ആണെങ്കിൽ ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്യാത്ത ആൾക്കാരാണ്. സ്പെഷ്യലി ആ ക്യാരക്ടർ അത്രയും ബോൾഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പം ലൈക്ക് എനിക്കെന്തോ ദൈവഭാഗ്യം കൊണ്ട് അത് വേണ്ട രീതിയിൽ അതിനെ എനിക്ക് കൊടുക്കാൻ പറ്റില്ല. വളരെ തന്മയത്വമായിട്ട് നമുക്ക് അത് തോന്നൂല ഡബ് ചെയ്താണെന്നുള്ളതാണല്ലോ നിങ്ങളുടെ വിജയം. ഓൾ ക്രെഡിറ്റ്സ് ടു യു. നന്നായിട്ട് ഇന്ന് നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് വന്നപ്പോ ഇവിടെ വരുന്ന ഗസ്റ്റുകളുടെ ഒക്കെ ലിസ്റ്റൊക്കെ നോക്കിട്ട് ഇവര് പറയും ഇവർക്ക് ഇതൊക്കെ ഇഷ്ടമായിരിക്കും. ഇന്ന് വന്നു നിൽക്കുന്ന നെയ്മീൻ മോളിയാണ് ഇത്. ഞാനപ്പോ അതിന്റെ ഒരു ജസ്റ്റ് സിമ്പിൾ ആദ്യം ഒരു നമ്മുടെ വേറെ രീതിയിലാണ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം തന്നെ ഫിഷിനെ ഒന്ന് മറിനേറ്റ് ചെയ്ത് ഗ്രില്ല് ചെയ്തിട്ടുള്ള ഫിഷ് മോളി സാധാരണ നമ്മൾ ഡയറക്റ്റ് പാലിനകത്തിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പൊ ഇത് കുറച്ചുകൂടെ ടേസ്റ്റ് ആക്കാൻ വേണ്ടിട്ട് കുറച്ച് ടർമറിക്, കുറച്ച് സോൾട്ട്, ലേശം ബ്ലാക്ക് പെപ്പർ ഇട്ട് ഇതിനെ ഒന്ന് ലൈറ്റ് മറിനേഷൻ ഇങ്ങനെ ജസ്റ്റ് ഒരു മറിനേഷൻ ആക്കി കുറച്ച് മഞ്ഞപ്പൊടി, ഉപ്പ്, കുരുമുളക് മതിയല്ലേ? ഇത് ജസ്റ്റ് അല്ലല്ല ആ ഫിഷിന്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിട്ടാണല്ലോ മെയിൻ ആയിട്ടുള്ളത്. അപ്പൊ ഇതിനെ ജസ്റ്റ് ഒന്ന് മറിനേറ്റ് ചെയ്തു. കുക്കിംഗ് ഇഷ്ടമാണോ? എന്തൊക്കെയാണ് ഹോബികൾ അല്ലെങ്കിൽ ഭക്ഷണം? നമുക്കൊരു കുക്കിംഗ് പൊതുവേ ഇഷ്ടമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് നമ്മൾ സർവൈവ് ചെയ്യണമല്ലോ. കുക്ക് ചെയ്തില്ലേ? കോവിഡ് ടൈമിൽ കുക്ക് ചെയ്തായിരുന്നു. ഷെഫിന്റെ ഫിഷ് നിർവ്വാണ അതായിരുന്നല്ലോ ആ സമയത്ത് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. അതൊക്കെ കുക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എവിടെയാണ് ശരിക്കും സ്വദേശം? എവിടെയാണ്? നാട് ശരിക്കും കോട്ടയാണ്, സെറ്റിൽഡ് കൊച്ചിയിലാണ്. എന്റെ സ്റ്റഡീസും എല്ലാം കൊച്ചി തന്നെ ആയിരുന്നു. കൊച്ചിക്കാരിയാണെന്ന് പറയാം. ഇപ്പൊ കൊച്ചിക്കാരിയായി. വർത്തമാനത്തിനകത്തൊക്കെ ഉണ്ട് കോട്ടയംകാരുടെ അത് മാറി അതിന്റെ രണ്ടിന്റെയും കൂടെ മിഡിൽ വന്ന്. അപ്പൊ ഈ ഒരു ഡബ്ബിംഗ് അല്ലെങ്കിൽ ഈ ശബ്ദം അതൊരു സ്കില്ലായിട്ട് മാറുന്നു അല്ലെ, അതിനൊരു കലയായിട്ട് മാറുന്നു, അതിനെ അത് എങ്ങനെയാണ് തിരിച്ചറിഞ്ഞത്? ഡബ്ബിംഗിലേക്ക് വന്നത് ഞാൻ ചെറുപ്പം മുതൽ ഡബ് ചെയ്യുമായിരുന്നു. അമ്മ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആണ്. ഓക്കെ. അപ്പൊ അങ്ങനെ അമ്മയുടെ കൂടെ ഡബ്ബിംഗ് കാണാൻ പോയി, എന്നാ പിന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞൊരു കുഞ്ഞിലേ മുതൽ സ്റ്റാർട്ട് ചെയ്തു ഡബ്ബിംഗ്. ഫസ്റ്റ് സിനിമ കല്യാണരാമൻ ആയിരുന്നു ഡബ്ബിംഗ്. ആർക്ക് വേണ്ടിട്ട്? അതില് ചെറിയ ചെറിയ കുട്ടികൾക്ക് വേണ്ടിട്ട്. ഇന്നസെന്റുകളുടെ മേത്ത് കയറുന്നൊരു ചെക്കനുണ്ട് ചെറുത്, നീ വടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഉടനെ. അപ്പൊ ആ ചെക്കനെ ആദ്യം ഡബ് ചെയ്തത്. ഓക്കെ. പിന്നെ ഇഷ്ടപ്പെട്ട കലയായി ഡബ്ബിംഗ്. ഡബ്ബിംഗ് ഭയങ്കര ഇഷ്ടം. ആരാണ് ശരിക്കും അതിനകത്ത് ഇൻസ്പയർ? ഇപ്പൊ അമ്മയാണ്, അമ്മയുടെ വഴിയിൽ നിന്നുള്ള കുറെ പാഠങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എന്നാലും കുറെ നല്ല സിനിമകളൊക്കെ ഡബ് ചെയ്ത് കണ്ടിട്ട് ഇപ്പൊ ഏറ്റവും നമുക്ക് ഇൻസ്പയർ ആയ ഭാഗ്യലക്ഷ്മി, ഭാഗ്യ ആന്റി, ശ്രീജ ആന്റി, അവരൊക്കെ നമ്മള് ഗുരുതുല്യരായി നോക്കിക്കാണുന്ന ആൾക്കാരാണ്. സത്യം. ഭാഗ്യ ആന്റിയുടെ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സും ഭയങ്കര രസമായിട്ട്, ഞാൻ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. ഓരോ ക്യാരക്ടേഴ്സ് അവരെങ്ങനെയാണ് ആ ക്യാരക്ടേഴ്സിന്റെ ഇമോഷൻസ് എങ്ങനെയാണ് ഡെലിവർ ചെയ്യുന്നത്, അത് കാര്യങ്ങളൊക്കെ നോക്കി കാണാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട രണ്ടാൾക്കാരാണ്. പിന്നെ മോറോവർ ആയിട്ട് ഞാൻ കുഞ്ഞിലെ കണ്ട് ശീലിച്ചത് എന്റെ അമ്മയുടെ ഡബ്ബിംഗ് ആണ്. അപ്പം അമ്മേനെ ഞാനൊരു ഗുരുതുല്യയായി കാണുന്നത്. ചില സാധനങ്ങൾ അമ്മ കേൾക്കുമ്പോ അമ്മ ഇങ്ങനെ പറയാറുണ്ട് അത് കുറച്ചുകൂടെ ഒന്ന് ശരിയാക്കി. അപ്പൊ അടുത്ത വർക്കിൽ എനിക്കത് ഒന്നും കൂടെ ബെറ്റർ ആക്കാൻ
സാധിക്കാറുണ്ട്. ഓക്കേ, ആദ്യം തന്നെ ദേ വെളിച്ചെണ്ണ ചൂടാക്കി രണ്ട് മൂന്ന് ഉലുവയാണ് ഇടുക. ഓക്കേ, ഇതിന്റെ ഒരു ചെറിയൊരു ഫ്ലേവർ കുറച്ച് മതി. ജസ്റ്റ് ഒരു ഇതൊരു ഇത് പോർച്ചുഗീസുകാർ കൊണ്ടുവന്ന് തന്ന ഒരു ഡിഷാണെന്നാണ് ഇതിന്റെ ഒരു ചരിത്രം പറയാം. ഫിഷ് മോളി എന്ന് പറഞ്ഞ കോട്ടയത്താണ് ഇതിന്റെ ശരിക്കും ഏറ്റവും കൂടുതൽ ഇത് ഉത്ഭവിച്ചത്. ഇത് കോട്ടയം കൊച്ചി വഴി ഇങ്ങനെ പോയതാണ്. അപ്പൊ അവിടുത്തെ ഒരു സൺഡേ ബ്രേക്ക്ഫാസ്റ്റിന് കമ്പൽസറി ആയിട്ട് അപ്പത്തിന്റെ കൂടെ ഫിഷ് മോളിയൊക്കെ അവിടെ ബ്രെഡ് ഫിഷ് മോളി അത് പല രീതിയിലുണ്ടാക്കും. ചിലർ പുളി ചേർക്കും, ചിലർ നാരങ്ങാ നീര് ചേർക്കും, അങ്ങനെയൊക്കെയുള്ള രീതിയിലൊക്കെയാണ് ചെയ്യുക. ചിലർ ടൊമാറ്റോ മാത്രമായിട്ടുള്ള രീതിയിലും ചെയ്യും. ടൊമാറ്റോയുടെ പുളി മതി ആക്ച്വലി. ചിലർ അത് കുറച്ചുകൂടെ പുളി ആയി കഴിഞ്ഞാൽ പിന്നെ മീൻ കറി ആയിട്ട് മാറും അല്ലേ. പിന്നെ ഇതിന്റെ കൃത്യമായ രുചി പറയുന്ന ഉപ്പ് പുളി മധുരം എരിവ് ഇതെല്ലാം സമമായിരിക്കണം. ഇതിനകത്ത് ഉപ്പ് എന്താണെന്നോ അല്ലെങ്കിൽ എരിവ് എന്താണെന്നോ അറിയില്ല. പച്ചമുളകിന്റെ എരിവാണ്, ഉപ്പുണ്ട്, അതിനകത്ത് തക്കാളിയുടെ പുളി വരണം, തേങ്ങാപ്പാലിന്റെ മധുരം വരണം, എന്നിട്ട് ഒത്തിരി ബ്ലാക്ക് പെപ്പർ കൂടെ ചേരുമ്പോൾ ഇതാണ് ചെയ്യുക. അപ്പൊ ഉലുവ ജസ്റ്റ് ഒന്ന് മൂത്തു. ചില സ്ഥലങ്ങളിൽ മാത്രം ഏലക്ക ഇടും. ഞാനിപ്പം അതുകൊണ്ട് കുറച്ച് ഏലക്ക ഇടുന്നു ഫ്ലേവറിന് വേണ്ടിയിട്ട്. കുറച്ച് ഗാർലിക്, ഇഞ്ചി, നീളത്തിൽ കീറിയ പച്ചമുളക്, അത് കുറച്ച് കൂടുതലാണ് നമുക്ക് എരിവ് ഭയങ്കരമായിട്ട് വരണം എന്നുള്ളത്. അതുപോലെ സ്ലൈസ് ചെയ്ത കുറച്ച് ഓണിയൻസ്, ചെറിയ ഉള്ളി വേണേലും ഇടാം, കുറച്ച് സവാള. ഇത് ഒരുപാട് വയറ്റി ഒരുപാട് റോസ്റ്റ് ഒന്നുമില്ല, ഒരു വിൽട്ടായാൽ മാത്രം മതി. സവാളയ്ക്ക് ഒരു ചെറിയ മധുരം നോർമലി പക്ഷെ ഭയങ്കര ലക്കി ആട്ടോ, കാരണം ഷെഫിന്റെ കൈ കൊണ്ടുണ്ടാക്കി ഒന്നും കഴിക്കാനുള്ള ഭാഗ്യം ഇതുവരെ കിട്ടിയിട്ടില്ല. ഇത് എനിക്ക് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുവാണ്. അപ്പൊ എന്താണ് ബാക്കിയുള്ള ആക്ടിവിറ്റീസ്, ഹോബി? പാട്ട് ചെറുതായിട്ട് പാടും, ഡാൻസും ചെറുതായിട്ട് കളിക്കാറുണ്ട്. ഫിഷ് ഗ്രില്ല് ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരു മൈക്ക് തരാം, പാട്ട് കേട്ട് മിക്കില്ല. ഇതൊരു കുക്കിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എൻജോയ് ചെയ്ത് ഏറ്റവും ഞാനെ കുറിച്ചൊക്കെ ഒരുപാട് പഠനങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഭയങ്കര ഹാപ്പി ആയിട്ട് വർത്താനമൊക്കെ പറഞ്ഞ് കൂടെ അടുത്ത് നിന്ന് ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരു ഹസ്ബൻഡ് വൈഫ് ഒരുമിച്ച് കുക്ക് ചെയ്യുക, ആ മൊമെന്റ്സ് ലൈഫിന് ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്ന ഒത്തിരി പഠനങ്ങളുണ്ട്. ഇപ്പൊ യൂറോപ്പിലൊക്കെ ആണ് ഇതിന്റെ ഏറ്റവും കൂടുതൽ അനുസരിച്ചത്. കാരണം യൂറോപ്പിലൊക്കെ ആളുകൾ കുക്ക് ചെയ്യാൻ സമയമില്ല, വല്ലപ്പോഴൊക്കെ ചെയ്യും. പക്ഷെ ചെയ്യുന്ന സമയം എല്ലാവരും ഒരുമിച്ച് അവരെ എൻജോയ് ചെയ്ത് വർത്തമാനം പറഞ്ഞ് ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും. രണ്ടുപേരോടെ ചേർന്ന്, കുട്ടികളോടെ ചേർന്ന്, അവർ കുട്ടികളായിരിക്കും അതിന്റെ പീൽ ചെയ്യുക, ഹെൽപ്പ് ചെയ്യുക, അവരുണ്ടാക്കി ഒരുമിച്ച് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൽ ഇരുന്നിട്ട് അവർ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിച്ച് സ്നേഹവും. ഞാൻ രണ്ടാം പാൽ ഒഴിക്കുകയാണ്. ആ സമയത്ത് ഫിഷ് ഇവിടെ ഗ്രില്ലാവുന്നുണ്ട്, മഞ്ഞപ്പൊടി ലേശം ഇട്ടിട്ടുണ്ട്. ഇനിയാണ് പാട്ട്. പുതുവെള്ളൈ മഴയിങ്ങു പൊഴിയின்றது இந்த கொள்ளை நிலாவுடல் நனிகின்றது இங்கு சொல்லாத இடம் கூட குளிர்கின்றது மனம் சூடான இடம் தேடி அலைகின்றது புதுவெள்ளை மழை இங்கு பொழிகின்றது இந்த கொள்ளை நிலாவுடல் நனிகின்றது അടിപൊളി അടിപൊളി അടിപൊളി. അതിനകത്ത് ഞാൻ കുറച്ച് നമ്മൾ ഈ ടൊമാറ്റോയും ഒരു ഫിഷ് മോളിയുടെ ഗാർണിഷനായിട്ട് എല്ലാവരും പറയും വലിയ തക്കാളിയൊക്കെ കട്ട് ചെയ്യണം. അപ്പോൾ അതും ഇത് ഡയറക്റ്റ് ആയിട്ട് ഇതിനകത്ത് ഈ സോസിനകത്തിട്ടും ചെയ്യാം. ഈ പാനിനകത്ത് നമുക്ക് ഗ്രില്ല് ചെയ്താൽ വേറെ തരം ഫ്ലേവറാണ്. ഓക്കെ, അപ്പോൾ ഫിഷ് ഒരുപാട് കുക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ജസ്റ്റ് ഒരു ലൈറ്റായിട്ട് എടുത്തു. ഷാലോ ഫ്രൈ ജസ്റ്റ് ദേ. ഇത് കറക്റ്റ് ആയിട്ട് ജ്യൂസ് ഇറങ്ങി വരികയാണ്. അപ്പൊ ഈ ഒരു പരുവത്തിലാണ് ആളുകളൊക്കെ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഫിഷ് കഴിക്കുക. ഇത്രയും മതി സ്റ്റേക്ക് ഉണ്ടാക്കുമ്പോഴും കുക്കിങ്ങിന് ഒരു രീതിയില്ലേ, റയർ മീഡിയം അല്ലെങ്കിൽ ബ്ലൂ എന്ന് പറയാം, അതിലും വരില്ല. ജസ്റ്റ് ചോര ഇങ്ങനെ പുടിഞ്ഞു പുടിഞ്ഞു വരും. അപ്പൊ ആളുകൾ ഇഷ്ടാവില്ല കഴിക്കാനായിട്ട്. പക്ഷെ അതാണ് ആ മീറ്റിന്റെ ഫ്ലേവർ അറിയാൻ വേണ്ടിട്ടാണ്. അത് നമ്മുടെ ഇത് വെച്ചിട്ടാണ് അവരുടെ ടെക്സ്ചർ. ഇത് ഇവിടുന്ന് സോഫ്റ്റ് ഇങ്ങനെ തുടങ്ങി വെൽഡൺ വരെത്തും, മീഡിയം മീഡിയം റയർ, അങ്ങനെ പലതരം ടെക്സ്ചേഴ്സിലാണ് ഈ ഒരു സ്റ്റേക്സ് അതേപോലെ ഫിഷും കുക്ക് ചെയ്യുക. അതിന്റെ ഉള്ളിൽ കറക്റ്റ് ആയിട്ട് പിങ്ക് ആയിട്ട് കിട്ടണം. അപ്പൊ എല്ലാരും പറയുന്നത് ആ ഒരു മീഡിയത്തിൽ കഴിക്കുമ്പോഴാണ് ശരിക്കും ആ സ്റ്റേക്കിന്റെ ആ ബ്ലൂ എന്ന് പറയുന്ന സാധനം ഒരു ഭയങ്കര റോയാണ്. അതൊക്കെ എക്സ്ട്രീമായിട്ട് ഇതിനെ കുറിച്ച് അറിയാവുന്നവർക്ക് മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഇപ്പം ഷെഫിന്റെ അടുത്ത് ഇപ്പം ആരെങ്കിലും വരുമ്പം പറയാറുണ്ടോ അങ്ങനെ തന്നെ സ്റ്റേക്ക് എന്തെങ്കിലും ഓർഡർ ചെയ്യും? പിന്നെ തീർച്ചയായിട്ടും നമ്മളൊക്കെ അവിടെ ചെയ്യുമ്പോൾ എന്നടുത്ത് പറയും. പക്ഷെ അത് നമ്മളൊരു ഇന്ത്യൻസ് ആണ് പറയുമ്പം നമ്മൾ അവരുടെ അടുത്ത് ഒന്ന് ചോദിക്കും, സാർ ഇതിനു മുമ്പ് കഴിച്ചിട്ടുള്ള, അപ്പൊ അവർക്ക് അറിയാം, ട്രാവൽഡ് എല്ലാവർക്കും അറിയാം ഇതിനെ കുറിച്ച് അറിയാം. അല്ലാതെ ഈ സ്റ്റേക്ക് ഈ യൂട്യൂബിലും ഇതൊക്കെ കണ്ടിട്ട് വന്ന് കഴിച്ചിട്ട് അവരുടെ മുമ്പിൽ നമ്മളെ ബീഫൊക്കെ വരട്ടി പുരട്ടി കഴിച്ച ആൾക്കാർ സ്റ്റേക്ക് എന്നൊക്കെ പറഞ്ഞ് കഴിക്കാൻ വരുമ്പോൾ ഉള്ളിൽ നിന്ന് ചോര വരുമ്പോൾ ഇത് വെന്തില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും കൂടുതലും അങ്ങനെ. പക്ഷെ ഇപ്പൊ എല്ലാവർക്കും അതറിയാം. ഈ തക്കാളിക്കകത്തൂടെ കുറച്ച് ദേ ഒരിത്തിരി ബ്ലാക്ക് പെപ്പറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു ഗ്രിൽഡ് ടൊമാറ്റോ ആയി. നമ്മുടെ ഇതല്ലേ സാധാരണ നമ്മുടെ ഒരു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റിന് മഷ്റൂംസ് ഗ്രിൽ ടൊമാറ്റോസ് ഒക്കെ ഉണ്ട്. അപ്പൊ ആ ഒരു ഫ്ലേവർ ഒക്കെ വരും ബട്ടറിൽ ഇങ്ങനെ ബട്ടറിൽ. അതെ, കുറച്ചുകൂടെ ഹെൽത്തി വേർഷൻ ആണ്. ഹെൽത്തിയാണ് പക്ഷെ നമ്മൾ മലയാളികൾക്ക് അത്ര ഇഷ്ടപ്പെടുക, മസാല ഒക്കെ ഉള്ളതാണ്. അതെ,
ഓക്കെ, അഭിനയത്തിന്റെ കാര്യം എന്തൊക്കെയാണ്? ഇടയിൽ കുറച്ചൊക്കെ അഭിനയിച്ച കാര്യം എനിക്ക് അറിയാം. വാട്ട്സ് യുവർ നെക്സ്റ്റ് 2 ഇയേഴ്സ് പ്ലാൻ? ഇതുവരെ ചെയ്തിട്ടുള്ള പോലെ തന്നെ നല്ല സിനിമകൾ ഇനിയും മുമ്പിലേക്ക് വരിക, അത് ചെയ്യുക. അഭിനയിക്കാനാണെങ്കിലും കുറച്ചും കൂടെ നല്ല ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഓക്കെ, ട്രൈയിങ് ഫോർ ഇറ്റ്. ഇപ്പൊ കുറച്ച് മാർഷൽ ആർട്സ് ഒക്കെ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കളരി, കുറച്ച് കളരിയൊക്കെ ഞാനിവിടെ ഒരു കളരി അതും കൂടെ അതിങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. കുറെ വർഷത്തെ ആഗ്രഹമായിരുന്നു കളരി പഠിക്കണം എന്ന്. എന്നിട്ട് പഠിച്ചു തുടങ്ങിയോ? ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പൊ 7 മാസമായിട്ട് അഭ്യസിക്കുന്നുണ്ട് കളരി. ഇതെന്റെ കൊറേ കുഞ്ഞിലേ മുതലുള്ള ആഗ്രഹമായിരുന്നു പഠിക്കണം എന്നുള്ളത്. പക്ഷെ അതെനിക്ക് സാധിച്ചത് ഇപ്പോഴാണ്. ഞാൻ മീൻ ഇടാൻ വന്ന് നിർത്തി ഇത് കേട്ട്. കാരണം ഒരാളുടെ ആഗ്രഹം കളരി പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാം അത് ആ ഒരു ഭയങ്കര ഇഷ്ടമായിട്ടായിരിക്കും ചെയ്യാന്ന് പറയാം. ആ ഇഷ്ടത്തുണ്ട്. എത്രയും വേഗം ഗ്രില്ല് ചെയ്ത് ഗ്രിൽ മാർക്കുള്ള നെയ്മീൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാണ്. ലാസ്റ്റ് അതുപോലെ ഈ തക്കാളി. ഷെഫ് കുക്കിംഗ് അല്ലാതെ മറ്റെന്തെങ്കിലും പാട്ട് പാടോ? പാട്ടൊക്കെ പാടാറുണ്ടോ? പാട്ട് പാടാറില്ല. ഭയങ്കര ഇഷ്ടമാണ് പാട്ടുകൾ. അങ്ങനെയുള്ള നമ്മൾ പാട്ട് ആസ്വദിക്കുക. കുക്കിംഗ് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ടല്ലോ. അതെ. അഭിനയത്തിലേക്ക് എങ്ങനെയാണ് ഷെഫിന് ആ ഒരു ഇൻട്രസ്റ്റ് എങ്ങനെയാണ് വന്നത്? ഇത് എന്റെ ഷോ ആണ്. ഞാൻ നിങ്ങളെ ഇന്റർവ്യൂ കുക്ക് ചെയ്യാൻ വേണ്ടി വന്ന എന്റെ അടുത്ത് ചോദ്യം. എന്നാലും സാരല്ലേ, ഷെഫ് പറയൂ. എല്ലാവർക്കും ഇഷ്ടമായിരിക്കും കേൾക്കാനായിട്ട്. ഈ സിനിമ എന്ന് പറഞ്ഞാൽ ഒരു 99% ആൾക്കാർക്കും അതൊരു ഭ്രമമാണ്. അത് എങ്ങനെയെങ്കിലും ഒരു ബിഗ് സ്ക്രീനിൽ ഒന്ന് അഭിനയിക്കുക. കാരണം അവർക്കറിയാം അഭിനയിക്കാൻ സ്കില് ഉണ്ടായിട്ടോ അല്ലെങ്കിൽ അഭിനയം എന്ന് പറയുന്നത് ഉണ്ടായാലും എനിക്ക് ഇത് ഈ പറഞ്ഞ പോലെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഏതെങ്കിലും സമയത്ത് ഇതുപോലൊക്കെയുള്ള ചെറിയ വേഷങ്ങളെ കിട്ടിയാൽ ചെയ്യും എന്നല്ലാതെ ഇതൊരു പ്രൊഫഷനായിട്ട് മാറ്റാനോ. കാരണം എനിക്ക് കമ്മിറ്റ് ചെയ്തിട്ട് ഞാനിപ്പോ ഒരു 10-30 റെസ്റ്റോറൻറ്റ്സ് വേൾഡ് വൈഡ് വരാൻ പോവാണ്. അപ്പൊ അതിന്റെ ഡേ ടു ഡേ ഒരു റെസ്റ്റോറൻറ്റ്സ് ഓപ്പറേറ്റ് ചെയ്യാന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഈസി. അപ്പം ഇത്രയും സ്റ്റാഫ്, ഇത്രയും ഫുഡ് കാര്യങ്ങൾ, മെനു, പലതരം പുതിയ പ്രൊജക്ട്, ഇതിന്റെ ഒക്കെ ഇടയിലാണ് ഇതൊക്കെ ചെയ്യുക. അപ്പൊ വന്നാൽ ഇങ്ങനെയുള്ള ചെറിയ സംഭവങ്ങൾ ഈ സിനിമ ഇഷ്ടമുള്ള കാരണം അങ്ങനെ ഒരു അഭിനേതാവ് ആവുക. വർഷത്തിൽ ഏതെങ്കിലും ഒരു റോളൊക്കെ കിട്ടിയാൽ കിട്ടട്ടെ. ഷെഫിനെയും ചെയ്യുകയാണ്. ഷെഫിനെ ബിഗ് സ്ക്രീനിൽ കാണുമ്പോൾ എന്താ നമുക്ക് എല്ലാവർക്കും ഒരു സന്തോഷമാണ്. താങ്ക് യു സോ മച്ച്. എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് ഇത്രയും അപ്രീഷിയേറ്റ് ചെയ്ത് പറഞ്ഞ ഒരാളാണ്. ഡയറക്ടേഴ്സ് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ വിളിക്കണം കേട്ടോ, എന്നെ മാത്രമല്ല പുള്ളിക്കാരൻ. അങ്ങനെ നമ്മുടെ ഫിഷ് മോളി ഏകദേശം റെഡിയായി. ഇനി ജസ്റ്റ് എൻ്റെ ഒരു തലപ്പാലൂടെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഒഴിച്ചിട്ട് ഇത് ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഫിഷ് അധികം കുക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഒരു ഇത്തിരി പാലൊഴിച്ച്, ഈ തലപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ തിളപ്പിക്കാൻ വേണ്ട ആവശ്യമില്ല. പിന്നെ ഓഫ് ചെയ്തേക്കാം. 20 മിനിറ്റ് ഇങ്ങനെയൊക്കെയുള്ള കറിക്ക് കൊടുക്കണം. ഒരു ഫിഷൊക്കെ ആകുമ്പോൾ ആ ഒരു മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ. ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മള് സിമ്മിലിട്ടിട്ട് കുറച്ച് നേരം വെക്കാവുള്ളൂ. എനിക്ക് ഉണ്ടാക്കിയിട്ട് ഞാൻ ഒന്നാം പാൽ ഒഴിച്ചിട്ട് അങ്ങ് തിളപ്പിച്ചു, പിരിഞ്ഞു പോകുന്നതല്ല. അതിനകത്ത് ഈ ഒന്നാം പാലിനകത്ത് എന്തായാലും ജലാംശം ഉണ്ടാവും. തേങ്ങാപ്പാൽ എന്ന് പറഞ്ഞാൽ അപ്പൊ ചൂട് കൂടുതലായിട്ട് തട്ടിയാൽ, സ്ലോ കുക്ക് ചെയ്തു കഴിഞ്ഞാൽ അത് സ്പ്ലിറ്റ് ആവില്ല. അപ്പൊ പാലും വെള്ളവും കൂടെ മാറുന്നതാണ്, അല്ലാതെ പിരിയുന്നതല്ല അത്. പക്ഷെ അത് കഴിച്ചിട്ട് ടേസ്റ്റിന് വ്യത്യാസമല്ല, കാണുമ്പോ ഒരു ഭംഗി ഉണ്ടാവും. അപ്പൊ എപ്പോഴും ഈ തേങ്ങാപ്പാല് ഇങ്ങനെയൊക്കെയുള്ള സാധനം, തൈര്, ഇതൊക്കെ എപ്പോഴും ചെറിയ ചൂടിൽ, അതിനെ പൊട്ടിച്ച് തിളപ്പിച്ച് സെപ്പറേറ്റ് ആക്കാണ്ട് ചെറിയ ചൂടിൽ അത് തട്ടുമ്പോഴാണ് തിക്ക് ആവുക. അപ്പൊ അത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒരു കുക്കിങ്ങിനകത്ത് നമ്മൾ കുറെ പോയിന്റ്സ് ഒക്കെ. യെസ് യെസ്. ആ ചെറിയ ചൂടിൽ തിളക്കിയാണ് അതൊന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ഇത് കുറുകി അപ്പത്തിൻ്റെ കൂടെ അപ്പം അല്ലെങ്കിൽ ഇടിയപ്പം. പെട്ടെന്ന് കോട്ടയം പാലായിലൊക്കെ പള്ളിയിലൊക്കെ പോയി കഴിഞ്ഞിട്ട് വരുമ്പോൾ രാവിലെ അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ഒന്നുകിൽ സ്റ്റൂ ആയിരിക്കും അല്ലെങ്കിൽ ഫിഷ് മോളി ആയിരിക്കും. അപ്പം എന്തായാലും ഉണ്ടാവും, എന്തായാലും ഉണ്ട്. വേറെ എവിടെയൊക്കെ പോയാൽ എന്ത് ഭക്ഷണമാണ്? കുട്ടനാട് നല്ല താറാവ് മപ്പാസ് ഭയങ്കര ഇഷ്ടം. താറാവ് എനിക്ക് അങ്ങനെ പൊതുവെ ചിലതിനൊരു താറാവിന്റെ അതില്ലാത്തത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാനായിട്ട്. പിന്നെ കല്ലുമ്മക്കായ കോഴിക്കോട് കല്ലുമ്മക്കായ ഫ്രൈ ചെയ്ത് ഇഷ്ടമാണ്. അങ്ങനെ എവിടെ ഇഷ്ടമാണ് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് ചെയ്ത ഏതെങ്കിലും ഒരു സിനിമ, അതിലിപ്പോ ഭയങ്കര ചലഞ്ചിങ് ആയിട്ട് ഇത്, കാരണം ഇതും വേണമെങ്കിൽ ചലഞ്ചിങ് ക്യാരക്ടർ ആണ്. എന്നാലും നിങ്ങളുടെ റേറ്റിംഗിൽ ഏതാണ് ഏറ്റവും ചലഞ്ചിങ് ആയിട്ട് ഇതുവരെ ചെയ്തതിൽ? നേരെ ഒന്ന്, കാരണം അത് അതിലെ ഡയലോഗ്സ് നമ്മളെ നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സോ വൊക്കാബുലറി ഒന്നും അല്ല. അല്ല, ഈ കോർട്ട് റൂം അല്ല, പല വാക്കുകളുടെ അർത്ഥം പോലും അറിയാണ്ടാണ് ഞാൻ. ശാന്തി എനിക്ക് പറഞ്ഞിരുന്നു ചില കാര്യങ്ങളൊന്ന് മാറ്റി ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ എന്ന് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ശാന്തി. ജിത്തു സാർ ഉണ്ടായിരുന്നു ഡബിന്റെ സമയത്ത്. എനിക്ക് പിന്നെ അയ്യപ്പനും കോശിയും കണ്ണമ്മ എന്ന കഥാപാത്രം, അതെന്റെ ലൈഫിൽ എനിക്ക് വലിയൊരു വഴിത്തിരിവ് വന്നൊരു ബിജുമേനന്റെ വൈഫായിട്ട്. അതിലെ രണ്ട് ക്യാരക്ടേഴ്സും ഞാൻ ഡബ് ചെയ്തിരിക്കുന്നത്, ബിജുമേനോന്റെ വൈഫും പൃഥ്വിരാജിന്റെ വൈഫിനും. 2020 എനിക്ക് സ്റ്റേറ്റ് അവാർഡ് ഫോർ ഡബിങ്ങിന് കിട്ടിയ ഒരു സിനിമയാണ്. എനിക്ക് അതറിയില്ലായിരുന്നു, സോറി. അതിൽ ഏതെങ്കിലും ഡയലോഗ് അറിയാമെങ്കിൽ പ്ലീസ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. ഒരു മിനിറ്റ്, നിന്റെ അമ്മച്ചി അത്തില്ലല്ലോ അല്ലേ, അതിനെ അങ്ങ് കൊന്നു കളഞ്ഞേക്കണ. മോനെ ഓർത്ത് നാണിക്കാതെ ആ പെണ്ണെങ്കിലും ചാവട്ടെ. ശരിയായിട്ടില്ല, അല്ല അത് പെട്ടെന്ന് ഓർത്ത് ചെയ്യല്ലേ. നമ്മൾ ആ സ്ക്രീനിൽ അത് കണ്ടപ്പം
ആ ഒരു ഫീലില് അവരുടെ ആ ഒരു ഡ്രസ്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ അത് കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു ഡയലോഗ് ആണല്ലോ ഒരു മലയാളി നിലയിൽ. അത് ഭയങ്കര നന്നായിട്ട് ചെയ്തൊരു സംഭവം. ഫിഷ് മോൾ ഞാൻ ഓഫ് ചെയ്തു, പാല് കുറുകി സെറ്റ് ആയിട്ടുണ്ട്. ആ അപ്കമിങ് പ്രൊജക്ടുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കഷ്ണം നെയ്മീൻ അങ്ങ് നിങ്ങളുടെയാണ് എടുക്കും. ഇനി അപ്കമിങ് ഇപ്പം റിലീസ് ആവാൻ പോകുന്നത് ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം എന്ന് പറഞ്ഞൊരു സിനിമ റിലീസ് ആവുന്നുണ്ട്. രഞ്ജിത്ത് എന്നാണ് ഡയറക്ടറിന്റെ പേര്, പുതിയ ഡയറക്ടറാണ്. സുബീഷ് എന്ന് പറഞ്ഞൊരു ആക്ടർ ഉണ്ട് അതിൽ, പുള്ളി പ്രൊഡ്യൂസ് ചെയ്യുന്ന മൂവിയാണ്. അതിലൊരു ചെറിയ കഥാപാത്രം ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു സിനിമ ഷൂട്ട് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ, അത് പയ്യെ പറയാൻ കഴിഞ്ഞിട്ട് ഞാൻ അത് ഡിസ്ക്ലോസ് ചെയ്യാം. അങ്ങനെ കുറച്ച് നല്ല സിനിമകളുണ്ട്. പിന്നെ ഒന്ന് ഡബ് ചെയ്ത് തങ്കമണി ദിലീപേട്ടന്റെ സിനിമ, അതിൽ ഹീറോയിന് ഡബ് ചെയ്തിട്ടുണ്ട്. അത് റിലീസ് ഉണ്ട് ഉടനെ. സന്തോഷമായിട്ട് അങ്ങനെ പോകുന്നു. Yes. ഗ്രിൽഡ് കിങ് ഫിഷ് മോളി റെഡിയാണ്. അപ്പോൾ ഇത് ടേസ്റ്റ് ചെയ്യാനായിട്ട് തരികയാണ്. കാർബോ എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ വേണ്ട, അല്ലെങ്കിൽ അപ്പം പുട്ട് പൊറോട്ട ചോറൊക്കെ ഒഴിവാക്കേണ്ടവർക്ക് വേണമെങ്കിൽ ഇതൊരു സൂപ്പി ലെവലിൽ നല്ലൊരു ഹോൾ ഫിഷ്, ചിലപ്പോൾ വൈറ്റ് പോംഫ്രെറ്റ് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഫിഷൊക്കെ ഗ്രില്ല് ചെയ്തിട്ട് ഇതുപോലൊരു സൂപ്പ് പ്ലസ് ഇതൊക്കെ ആയിട്ട് കഴിക്കുന്ന ആൾക്കാരുണ്ട്. താങ്ക് യു. ഞാൻ വിടുന്നില്ല, ഷെഫ് വാങ്ങുന്നുണ്ട്. ഇത് കാണുന്നവർ മസ്റ്റ് ആയിട്ട് എനിക്ക് കൊതി കിട്ടുന്നുള്ളത് ഉറപ്പാണ്. നിങ്ങൾ തന്നെ ഉണ്ടാക്കി കഴിച്ചേ പറ്റുള്ളൂ. ഇതിൻ്റെ റെസിപ്പി വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് മീനും വെച്ചുണ്ടാക്കാം. പക്ഷേ ഏറ്റവും നല്ലത് കരിമീൻ, അതുപോലെ വെള്ള ആവൂലി, നെയ്മീൻ, ഇതാണ് മോളിക്ക് പറ്റിയ ഏറ്റവും നല്ലത്. അപ്പോൾ ഫിഷ് ജസ്റ്റ് എടുത്തിട്ട് ലേശം മഞ്ഞപ്പൊടി, ഉപ്പ്, കുരുമുളക്, ലേശം എണ്ണയിൽ ചേർത്തിട്ടൊന്ന് മറിഞ്ഞിട്ട് ഇത് വെക്കുക. തേങ്ങയുടെ ഒന്നാം പാലും രണ്ടാം പാലും, നല്ല കട്ടിയുള്ള ഒന്നാം പാലും ഇത്തിരി ലൂസായ ഒന്നാം പാലും മാറ്റി വയ്ക്കുക. പിന്നെ ആദ്യം തന്നെ നമ്മൾ ഒരു പാനിനകത്ത് വെളിച്ചെണ്ണ ഒഴിക്കുന്നു, ലേശം ഉലുവയിട്ടൊന്ന് മൂപ്പിക്കുന്നു. അതിലേക്ക് ഈ അരിഞ്ഞു വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക്, സവാളയുള്ളി ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വൈറ്റ് ചെയ്തതിന് ശേഷം രണ്ടാം പാലൊഴിച്ച് തിളപ്പിക്കുക. ആ ഒരു സെയിം ടൈമിൽ ഒരു പാനിൽ ലേശം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ മറിനേറ്റ് ചെയ്ത ഫിഷ് ഗ്രില്ല് ചെയ്യുന്നു. ഒരു സ്ലോ ഹീറ്റിൽ 2 മിനിറ്റ്സ് ഈച്ച് സൈഡ്, രണ്ട് സൈഡും കൂടെ ജസ്റ്റ് ഒരു 2 മിനിറ്റ്. വലിയ ഈ സ്ലൈസൊക്കെ ജസ്റ്റ് ഒന്ന് ജ്യൂസി ആയിട്ട് വരും. അപ്പോൾ അതിനോടൊപ്പം തന്നെ തക്കാളിയും കൂടെ വേണമെങ്കിൽ ആ പാനിൽ തന്നെ ഗ്രില്ല് ചെയ്യാം. ലേശം ബ്ലാക്ക് പെപ്പർ അതിൻ്റെ മേലെ ഇടാം. എന്നിട്ട് ഫിഷ് ഗ്രില്ലായതിന് ശേഷം ഈ സോസിലേക്ക് ഇട്ടിട്ട് ചെറിയ ചൂടിൽ ഫിഷ് കുക്കായി സോസൊന്ന് കുറുകുന്ന വരുന്ന സമയത്ത് ആ ഒന്നാം പാലോട് ഒഴിച്ച് തീ അണച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ്സിന് ശേഷം നല്ല മുരിഞ്ഞ അപ്പം ഉണ്ടാക്കാം. ഇനി അപ്പം ഉണ്ടാക്കാൻ മടിയാണെങ്കിൽ ബ്രെഡ് വാങ്ങിക്കാം. ബ്രെഡും ഫിഷ് മോളിയും നല്ലതാണ്. ഇനിയിപ്പോൾ വളരെ ഈസി ആയിട്ടൊക്കെ ഉണ്ടാക്കണേ, അതല്ലെങ്കിൽ ഇടിയപ്പമായിട്ട് കഴിക്കാം, ചപ്പാത്തി ആയിട്ട് കഴിക്കാം, അതുപോലെ പൊറോട്ടയോട് കൂടി കഴിക്കുന്നതിന്. പക്ഷേ ചോറിനോട് ഇത് വലിയൊരു കോമ്പിനേഷൻ അല്ല. ചോറുമായിട്ട് ഇത് ചില ആൾക്കാരൊക്കെ കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു എനിക്ക് പേഴ്സണൽ ഇഷ്ടമല്ലാത്തൊരു സാധനമാണ്. സ്പൈസി ഫുഡ് അധികം ഇഷ്ടമല്ലാത്തവർക്ക് കഴിക്കാൻ പറ്റും. ഈ സോസിനകത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഇന്നോവേറ്റീവ് ആണെങ്കിൽ ഈ ഫിഷിൻ്റെ കൂടെ കുറച്ച് പാസ്ത ബോയിൽ ചെയ്തിട്ട് കഴിഞ്ഞാൽ പിള്ളേർ കഴിക്കുന്നത് പാസ്ത എന്ന് വിചാരിക്കും. അപ്പോൾ കുറച്ച് പെന്നയോ അല്ലെങ്കിൽ സ്പെഗാട്ടിയോ ഒക്കെ ബോയിൽ ചെയ്തിട്ട് ഈ ഫിഷിനോടൊപ്പം തന്നെ ഇട്ട് കഴിഞ്ഞാൽ ഇറ്റ്സ് ഫീൽ ലൈക്ക് സേ അത് കുറച്ചുകൂടെ തിക്കാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ക്രീമി പാസ്തയുടെ കണക്ക് ഫിഷ് ഉണ്ടാവും. ഈ ഫിഷ് മാറ്റിയിട്ട് വേണമെങ്കിൽ പ്രോണാക്കാം. പ്രോണും ഗ്രില്ല് ചെയ്ത് ആഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ പോലും ഇതൊരു അടിപൊളി ഡിഷാണ്. അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. അപ്പോൾ നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഈ എപ്പിസോഡിൽ വരും. ഫുഡുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇന്ന് ആലുവ എന്നുള്ള ദിവ്യ ശിനുവാണ്. നമുക്ക് വിളിക്കാം ദിവ്യ. എൻ്റെ പേര് ദിവ്യ, ഞാൻ ആലുവയിൽ നിന്നാണ് വരുന്നത്. ഹോം ബേക്കിംഗ് ആണ് എൻ്റെ പാഷൻ. ഞാൻ 7 ഇയേഴ്സ് ആയി ചെയ്യുന്നുണ്ട്. ഞാൻ ഷെഫിളിയുടെ ഗ്രേറ്റ് ഫാനാണ്. വീഡിയോസും എല്ലാം ഇൻസ്റ്റഗ്രാമിലും FB-യിലും കാണാറുണ്ട്. അതുപോലെ ഒരു വീഡിയോ FB-യിൽ പോസ്റ്റ് ചെയ്തപ്പോൾ കണ്ടതാണ്. അങ്ങനെയാണ് ഇവിടെ വരാൻ ഉണ്ടായ സിറ്റുവേഷൻ. ഷെഫിളെ നേരിട്ട് കാണണം എന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു അവസരം ഫ്ലവേഴ്സ് ചാനൽ ഒരുക്കി തന്നതിന് ഒരുപാട് താങ്ക്സ്.
ദിവ്യ ഈ കഴിഞ്ഞ 7 വർഷമായിട്ട് വീട്ടിൽ സ്വന്തമായിട്ട് സെൽഫ് ടോട്ടായിട്ട് പഠിച്ചിട്ട് കുറെ കേക്കൊക്കെ ആയിട്ട് ആലുവയിൽ. എന്താണ് ഇനി ആ ദിവ്യ തന്നെ കഥ പറയൂ, ടെൻഷൻ ഒന്നും അടിക്കാണ്ട് പറഞ്ഞോ, അതേ ആളുകളൊക്കെ കേൾക്കട്ടെ. എന്താ എങ്ങനെയാണ് ഇത് ബേക്കിങ്ങിലോട്ട് മാറി, ഹോം ബേക്കിംഗ് 7 വർഷം? കാരണം എല്ലാവരും കോവിഡിന് ശേഷം ഒരുപാട് പേരൊക്കെ ആയി, പക്ഷെ 7 ഇയേഴ്സ് മുമ്പ് എന്ന് പറയുമ്പോൾ ഓൾറെഡി ഇവരൊക്കെ ഭയങ്കര പാഷനായിട്ടായിട്ട് ബേക്കിംഗ് തുടങ്ങിയ ഒരാളാണ്. എങ്ങനെയാണ് ബേക്കിങ്ങിലേക്ക് വരികയും ബേക്കിംഗ് ഇഷ്ടമായിട്ടാണോ അതോ ആരെങ്കിലും ഇൻസ്പയർ ചെയ്ത്? ഒരു ബേക്കിംഗ് ക്ലാസ് ഞാൻ ജസ്റ്റ് ഒരു 1 ഡേ ബേക്കിംഗ് ക്ലാസ് അറ്റൻഡ് ചെയ്തിരുന്നു. 1 ഡേ അറ്റൻഡ് ചെയ്തു, 1 ദിവസം പഠിച്ചിട്ടാണ് കേട്ടോ. ആ പറയൂ. പിന്നെ യൂട്യൂബ് നോക്കിയിട്ടാണ് പിന്നെ. അപ്പൊ ഞാനത് ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് ആയിട്ട് ഇട്ടു. ഒരു കേക്ക് ഫസ്റ്റ് ഉണ്ടാക്കിയത് സ്റ്റാറ്റസ് ഇട്ടപ്പോ തന്നെ 5 ഓർഡർ കിട്ടി എനിക്ക് അന്നത്തെ ദിവസം. ആ സ്റ്റാറ്റസ് ഇട്ടപ്പോ തന്നെ എന്റെ ഫ്രണ്ട്സ് എല്ലാം 7 വർഷം മുമ്പാണ്. ആ 7 വർഷം മുമ്പ്. അന്നൊന്നും ആരും അതൊക്കെ കാണുമ്പോ തന്നെ ഇവരൊക്കെ ഇല്ലേ 7 വർഷം മുമ്പ് കേക്ക് എന്നൊക്കെ പറയും. ഇപ്പൊ എല്ലാവർക്കും കിട്ടും. ആ സമയത്ത് ഇതുണ്ടാക്കിയ എന്നിട്ട് ഓർഡർ വന്നു. ഒരേ ദിവസമല്ല, ഒരു ദിവസം ഓർഡർ വന്നു, പല ഡേറ്റായിട്ട് വന്നു. അങ്ങനെയാണ് ഞാൻ ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ നല്ല ഓർഡർ ഉണ്ടായിരുന്നു. ഫേസ്ബുക്ക് പേജ് ഉണ്ട്, ദിവ്യ സെമ്മി കേക്സ്. എന്താണ് ബ്രാൻഡിന്റെ പേര്? എന്താണ്? ദിവ്യാസ് എം ഇ കേക്സ്. ഇൻസ്റ്റയിലും ഉണ്ട്, പിന്നെ സ്വിഗ്ഗിയിൽ ആഡഡ് ആണ്. അങ്ങനെ ആലുവ മാത്രമേ കിട്ടുള്ളൂ? ആലുവയാണ് മെയിൻ ആയിട്ട്. സ്വന്തമായിട്ട് ഒരു ഷോറൂം തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ടോ? കുറച്ചൊരു ഡെവലപ്പ് ചെയ്യണമെന്നുണ്ട്. എന്തുകൊണ്ട് ഇത്ര നാളെ ചെയ്യുന്നില്ല? ചെയ്യൂ. ചെറിയൊരു കുഞ്ഞുണ്ട്, 2 വർഷമായി. മൂത്താള് 7th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. അപ്പൊ അവരോട്, ഈ രണ്ട് കുട്ടികളോടൊപ്പം തന്നെയാണ് ഇതിവിടെ കൊണ്ടുപോയി. വീട്ടിലാരാണ് ഇതൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത്? ഹസ്ബൻഡ് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും, പിന്നെ എന്റെ ബ്രദർ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും, അമ്മ, മോനെ നല്ല ഐഡിയാസ് ഒക്കെ. മോനെ ഓൾറെഡി ബേക്കിംഗ് ഒക്കെ തുടങ്ങിയോ? അവൻ ചെറിയ ചാനലുണ്ട്, ആ ചൂസമി കിച്ചൻ. കപ്പ് കേക്സ്, അങ്ങനെ കുഞ്ഞു കുഞ്ഞു ഐറ്റംസ്, പുട്ട് ഐസ്ക്രീം, അങ്ങനെ സാധനങ്ങൾ. ഒരു ഹോം ബേക്കർ എന്ന നിലയിൽ ദിവ്യക്ക് ഫേസ് ചെയ്ത ചലഞ്ച് എന്താണ്? ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് പേരൊക്കെ ഈ കഴിഞ്ഞ 3-4 ഇയേഴ്സ് വന്നു. ഇപ്പൊ 7 ഇയേഴ്സ് മുമ്പേ തുടങ്ങിയ ഒരാളെ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് അതിന്റെ പ്രശ്നങ്ങൾ ചിലപ്പോൾ ആളുകൾ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല, എന്നിട്ട് സ്ട്രഗിൾ ചെയ്തൊക്കെ ആയിരിക്കും ഈ ലെവലിലൊക്കെ എത്തിയത്. അപ്പൊ ദിവ്യ ഫേസ് ചെയ്ത ചലഞ്ച് എന്തായിരുന്നു അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ? കൊറോണ ടൈമിലൊക്കെ കുറെ ബേക്കേഴ്സ് കൂടുതൽ വന്ന്, അപ്പൊ ഒരു കോമ്പറ്റീഷൻ വന്നു. അങ്ങനെ ബിസിനസ്സിൽ കുറച്ച് കുറവുണ്ട്. പുതിയ പുതിയ ഐറ്റംസ് ഒക്കെ നമ്മള് എങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്യുന്നത്? പുതിയ സംഭവങ്ങളൊക്കെ ചെയ്യുന്നത് യൂട്യൂബും ഷോർട്സും അങ്ങനെയൊക്കെ വരുമ്പോ നമുക്ക് അറിയാൻ പറ്റും. ഡ്രീം കേക്സ് ഇപ്പൊ നന്നായിട്ട് മൂവ് ചെയ്യുന്നു, ട്രെൻഡിംഗ് ആണ്. ഞാൻ ശരിക്കും സ്വിഗ്ഗിയിൽ ചെയ്യുന്നത് ഡ്രീം കേക്സ് ആണ് ആയിട്ട് ചെയ്യുന്നത്. അപ്പൊ 7-in-1 tot, 5-in-1 tot, അങ്ങനെയൊക്കെ കേക്സ്, ബ്രൗണീസ്. ബട്ടർഫ്ലൈ ഒക്കെ കൊണ്ടുവന്ന് ഇതുവരെ കഴിച്ചിട്ടില്ലല്ലോ. അങ്ങനെ ഒരു സ്പൂൺ ടേസ്റ്റ് ചെയ്തിട്ട് ഇത് എനിക്ക് കൊണ്ട് തന്നെയാണ്, ഞാനിത് ഗിഫ്റ്റ് ആയിട്ട് തരുവാണ് വീട്ടിൽ കൊണ്ടുപോയി. താങ്ക് യു. ദിവ്യ സെമ്മി കേക്കിന്റെ വെരി വെരി സ്പെഷ്യൽ ആയിട്ട് ഏറ്റവും കൂടുതൽ സ്വിഗ്ഗിയിൽ പോകുന്ന ഡ്രീം കേക്ക് അങ്ങനെ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ശരിക്കും ഒരു ഡ്രീം. ഞാൻ എവിടെയോ പോയി. ഈ പറഞ്ഞ പോലെ ലാസ്റ്റ് 7 ഇയേഴ്സ് ആയിട്ട് ഇതുപോലെ ഒരു പാഷനിൽ 1 ഡേ ക്ലാസ് കണ്ടിട്ട് പിന്നീട് യൂട്യൂബിലൊക്കെയുള്ള ലിമിറ്റഡ് 2 കുട്ടികളോടൊപ്പം നിന്ന് ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്തു, അതിൻ്റെ പേജാക്കി, അത്യാവശ്യം നല്ലൊരു കോൺഫിഡൻറ്റോടുകൂടി സെല്ല് ചെയ്തിട്ടാണ് ഇവിടെ എത്തിയത്. അപ്പോൾ എത്രയും പെട്ടെന്ന് കുട്ടി വലുതാവുന്നതിനൊപ്പം തന്നെ ഈ ഒരു ബ്രാൻഡ് മാറുകയും എറണാകുളത്തും അങ്കമാലി കാലടി കൊച്ചി പരിസരപ്രദേശമൊക്കെ അടുത്ത നെക്സ്റ്റ് 2-3 ഇയേഴ്സിൽ ഈ ഒരു ബ്രാൻഡിൻ്റെ ബേക്കറി ആയിട്ട് വരട്ടെ, കേക്കായിട്ട് വരട്ടെ, ഒരുപാട് ഓർഡർ വരട്ടെ. താങ്ക് യു, എല്ലാ ആശംസകളും. അതോടൊപ്പം തന്നെ റിയയ്ക്കും താങ്ക് യു ഷെഫ്. നെക്സ്റ്റ് 2 ഇയേഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞ ഗോളുകളെല്ലാം നടക്കട്ടെ. നമ്മൾ ഒരുമിച്ച് ചിലപ്പോൾ ഇനി ഒരുമിച്ച് അഭിനയിക്കാനുള്ള അവസരങ്ങൾ. ഗോൾ വിന്നർ പ്രസൻസ് മാസ്റ്റർ ഷെഫിലെ 1 മിനിറ്റ് ബ്രേക്ക്ഫാസ്റ്റ് പാർട്ണർ ഗ്രെയിൻ ആൻഡ് ഗ്രേസിന്റെ ഒരു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അപ്പൊ ഇതുപോലുള്ള വിശേഷമായിട്ട കഥയായിട്ട് ഞങ്ങൾ വീണ്ടും വരും. താങ്ക് യു സോ മച്ച്.